നമസ്കാരം. ഐ വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കനത്ത കാറ്റിലും മഴയിലും നാദാപുരം മേഖലയിൽ വ്യാപക നാശം. നാട്ടുകാർക്ക് ആശ്വാസമായി യൂത്ത് ലീഗിന്റെ റെസ്ക്യൂ ആൻഡ് വൈറ്റ് ഗാർഡ് ടീമും ദുരന്ത നിവാരണ സേനയും. ദുരിതബാധിത പ്രദേശങ്ങളിൽ ഓടിയെത്തി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും. വാർത്തകൾ വിശദമായി. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യബോധമുള്ള ഒരു തലമുറയുടെ കണ്ണിയാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തിരഞ്ഞെടുക്കൂ മഹാരാജാസ് കോളേജ്. ശക്തമായ കാറ്റിലും മഴയിലും നാദാപുരം മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടം. മരം വീണതിനെ തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി മുടങ്ങിയ നിലയിലാണ്. ബുധനാഴ്ച വൈകുന്നേരവും പല സ്ഥലത്തും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. പൊള്ളാച്ചി കൈരളി കോംപ്ലക്സിലെ മേൽക്കൂര ശക്തമായ കാറ്റിൽ പറന്നുപോയി. 110 ലൈനിൽ കുടുങ്ങിക്കിടന്നത് മൂലം ഏറെ അപകട ഭീഷണി ഉയർത്തി. നാദാപുരം ഫയർ സ്റ്റേഷൻ ഓഫീസർ സി കെ വാസത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി അവ എടുത്തുമാറ്റി. വാണിമേൽ പരപ്പുപാറ KCB ഓഫീസിന് സമീപം മരം പൊട്ടി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. താഴെ വെള്ളിയോട് റോഡ്, കുണ്ടലക്കണ്ടി റോഡ്, വാണിമേൽ ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റോഡ്, പളയം ചാമമുക്ക് റോഡ് എന്നിവിടങ്ങളിൽ മരം വീണ് ഗതാഗതം മുടങ്ങി. വാണിമേൽ പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ റെസ്ക്യൂ ആൻഡ് വൈറ്റ് ഗാർഡ് ടീം ഏറെ പണിപ്പെട്ടാണ് ഇവിടങ്ങളിലെ കാറ്റിൽ കടപുഴുകി വീണ മരങ്ങൾ മുറിച്ചു മാറ്റിയത്. പച്ചപ്പാലം, കൊക്രി, അംഗൻവാടി ഭാഗത്തുണ്ടായ ശക്തമായ കാറ്റിൽ വൻ നാശനഷ്ടമുണ്ടായി. പച്ചപ്പാലം PP ചന്ദ്രൻ, നീളക്കുനി അശോകൻ എന്നിവരുടെ കാർഷിക വിളകൾ നശിച്ചു. കരുകുളം അരക്കണ്ടി ചിരുതയുടെ വീട് ശക്തമായ കാറ്റിൽ മരം വീണ് തകർന്നു. നാദാപുരം മേഖലയിലെ നിരവധി സ്ഥലങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ട തിപ്പുറം ALP സ്കൂളിന് മുകളിൽ മരം വീണ് നാശനഷ്ടം സംഭവിച്ചു. വൈദ്യുതി ലൈനും തകർന്ന നിലയിലാണ്. പയന്തോങ് ഭാഗങ്ങളിൽ ജനകീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ 8 സ്ഥലങ്ങളിൽ റോഡിന് കുറുകെയും വീടിന് മുകളിലും വീണ മരങ്ങൾ മുറിച്ചു മാറ്റി. നാദാപുരം മുതാക്കരപ്പള്ളിക്ക് സമീപവും നാദാപുരം സ്റ്റേഡിയത്തിന് സമീപവും വീണ മരം ഫയർഫോഴ്സും നാട്ടുകാരും ജനകീയ ദുരന്ത നിവാരണ സേനയും ചേർന്ന് മുറിച്ചു മാറ്റി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി IV ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.